നമസ്കാരം. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ 5 ദേശീയ തെരഞ്ഞെടുപ്പുകളിലേക്ക് പോയ രാജ്യമാണ് ഇസ്രായേൽ. ഇസ്രായേലിൽ ഏറ്റവും ഒടുവിലായി നടന്ന തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. ഈ പുരോഗമിക്കുന്ന അവസരത്തിലും എക്സിറ്റ് പോളുകൾ പറയുന്നത് ഇപ്പോൾ പുറത്തു വന്ന ഫലപ്രഖ്യാപനങ്ങളും എക്സിറ്റ് പോളുകളും എല്ലാം പറയുന്നത് ഇസ്രായേലിൻ്റെ കരുത്തനായ നേതാവ് ബെഞ്ചമിൻ നെതന്യാഹു തിരിച്ചു വരും എന്ന് തന്നെയാണ്. സത്യത്തിൽ 3 വർഷം മുമ്പ് നെതന്യാഹുവിന് ഭരണം നഷ്ടപ്പെട്ട ശേഷമാണ് ഇസ്രായേൽ വലിയൊരു രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലേക്ക് പോയത്. അവിടെ നിലവിലുള്ള മുന്നണി രാഷ്ട്രീയം, ആ മുന്നണി രാഷ്ട്രീയത്തിലെ സ്വരച്ചേർച്ചയില്ലായ്മയാണ് പലപ്പോഴും ഈ ഭരണകൂടങ്ങളുടെ തകർച്ചയിലേക്ക് വഴിവെക്കുന്നത്. ഏതെങ്കിലും ഒരു ജനപ്രതിനിധിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ ഒക്കെ രാജിയോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ സർക്കാർ നിലംപതിക്കുന്നതിന് കാരണമാകുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിലായി ബെഞ്ചമിൻ നെതന്യാഹു വരുമ്പോൾ അവിടെ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി അല്ലെങ്കിൽ രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയ്ക്ക് പരിഹാരമാകും എന്ന് തന്നെയാണ് ഇസ്രായേലി ജനത ഉൾപ്പെടെയുള്ള ലോകത്തിലെ പല രാജ്യങ്ങളും വിശ്വസിക്കുന്നത്. കാരണം ദീർഘകാലം ഭരണ നടത്തിയിരുന്ന വ്യക്തിയാണ് ബെഞ്ചമിൻ നെതന്യാഹു. തീവ്ര വലതുപക്ഷ പാർട്ടികളുമായി ചേർന്ന് നിന്നുകൊണ്ട് ഭരണം സുഗമമായി നടത്തിക്കാനും മുന്നണി രാഷ്ട്രീയത്തിലെ അനിശ്ചിതത്വങ്ങൾ ഇല്ലാതാക്കാനുമൊക്കെ ബെഞ്ചമിൻ നെതന്യാഹുവിന് അഗാധമായ കഴിവുണ്ട്. എന്ന് മാത്രമല്ല, ഏതാണ്ട് 120 അംഗങ്ങളുള്ള ഈ ദേശീയ പാർലമെൻറ്റിൽ 61 സീറ്റാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത്. പക്ഷേ ഈ 61 സീറ്റ് തികയ്ക്കുക എന്നത് ഇസ്രായേലിൻ്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും പല കൂട്ടുകക്ഷികൾ ചേർന്ന് വരുന്ന മുന്നണിക്കാകും ഇത് സാധിക്കുക. ഇപ്പോഴും ബെഞ്ചമിൻ നെതന്യാഹു അധികാരത്തിലേക്ക് തിരിച്ചു വരും എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന് പ്രവചിക്കപ്പെടുന്ന സീറ്റുകൾ വെറും 62 മുതൽ 65 സീറ്റുകൾ വരെയാണ്. 4-5 അംഗങ്ങളുടെ അഭിപ്രായ വ്യത്യാസം വീണ്ടും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയേക്കാം. പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹു ആ രീതിയിലുള്ള ഒരു വ്യക്തിത്വമല്ല, രാജ്യത്തിൻ്റെ ശക്തനായ ഒരു നേതാവാണ്. രാജ്യം പ്രത്യേകിച്ചും ഒരു ഗുരുതരമായ പ്രതിസന്ധികളിലേക്ക് പോകുന്നു. മറ്റ് ലോകരാഷ്ട്രങ്ങളെ എന്ന പോലെ ഇസ്രായേലിലും ഇസ്രായേലിനെയും ബാധിച്ചിരിക്കുന്ന ചില ആഗോള പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, അതിൽ COVID-19 തന്നെയാണ്. കോവിഡിന് ശേഷമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ഇസ്രായേൽ ഇനിയും കരകയറിയിട്ടില്ല എന്ന് മാത്രമല്ല, റഷ്യ യുക്രൈൻ യുദ്ധം അത് ഇസ്രായേലിനെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഇറാനിൽ നിന്നുള്ള സുരക്ഷാ വെല്ലുവിളികളുണ്ട്, പലസ്തീനിൽ നിന്നുള്ള സുരക്ഷാ വെല്ലുവിളികളുണ്ട്. അങ്ങനെ ഇസ്രായേൽ എന്ന രാജ്യം വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോഴാണ് ശക്തനായ ഒരു നേതാവിനൊപ്പം അവിടുത്തെ ജനത ജനാധിപത്യപരമായി നടന്ന തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത് എന്ന് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. മോദിയുടെ ഉറ്റ സുഹൃത്ത് എന്ന് പലപ്പോഴും നമ്മളെല്ലാവരും പറയാറുള്ള ഒരു രാഷ്ട്ര നേതാവ് കൂടിയാണ് ബെഞ്ചമിൻ നെതന്യാഹു. മോദിയുടെ സുഹൃത്ത് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ സുഹൃത്ത് തന്നെയാണ്. ഇന്ത്യയെ ആർക്കെങ്കിലും ആക്രമിക്കാൻ പദ്ധതിയുണ്ട് എങ്കിൽ ആദ്യം ഇസ്രായേലിനെ ആക്രമിക്കേണ്ടി വരും എന്ന് ധൈര്യപൂർവം പറഞ്ഞ ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ രാഷ്ട്രതലവൻ കൂടിയാണ് ബെഞ്ചമിൻ നെതന്യാഹു. എപ്പോഴും ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾക്കൊപ്പം നിന്നിരുന്ന ലോക നേതാവാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പ്രതിരോധത്തിൽ അവർ വിദഗ്ധരാണ്. പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെയും ആയുധങ്ങളുടെയും നിർമ്മാണമാവട്ടെ, പ്രതിരോധ സ്ട്രാറ്റജിയാകട്ടെ, നയതന്ത്രമാകട്ടെ, ഇതിനെല്ലാം ഇസ്രായേൽ പേരുകേട്ട ഒരു രാജ്യമാണ്. ആ രാജ്യവുമായി പുതിയ തലത്തിലുള്ള നയതന്ത്ര ബന്ധം പുതിയ തലത്തിലേക്ക് ഉയർത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. അതുവരെയും കേന്ദ്ര സർക്കാരുകളുടെ നയം എന്നുള്ളത് പാലസ്തീനെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള നയമായിരുന്നു. പക്ഷേ ഇസ്ലാമിക ഭീകരവാദ സംഘടനകളുൾപ്പെടെ പാലസ്തീനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ ഏകപക്ഷീയമായ ആക്രമണങ്ങൾ നടത്തുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേൽ അതിന് തിരിച്ചടി നൽകിയിട്ടുമുണ്ട്. ഇതെല്ലാം കൂടി കണക്കിലെടുത്ത് ഇന്ത്യയുടെ ഇസ്രായേലിനോടുള്ള സമീപനത്തിൽ പരസ്യമായ മാറ്റം വരുത്തിയത്, പലപ്പോഴും രഹസ്യമായ ധാരണകൾ ഇന്ത്യൻ സർക്കാരും അതുപോലെ തന്നെ ഇസ്രായേലും തമ്മിൽ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ അത് പരസ്യമാക്കിയതും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കിയതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. നെതന്യാഹു ആയിരുന്നു അപ്പുറത്ത് രാഷ്ട്രതലവൻ എന്ന് നമുക്കറിയാം. ഈ രണ്ട് രാഷ്ട്രതലവന്മാരുടെ കൂട്ടുകെട്ട് ലോകത്തെ വല്ലാതെ ആവേശഭരിതരാക്കിയിരുന്നു. ഇരു രാജ്യങ്ങളിലെയും രാഷ്ട്രവിരുദ്ധ ശക്തികൾ, ഇസ്ലാമിക തീവ്രവാദികൾ ഈ ബന്ധത്തെ ഭയപ്പെട്ടിരുന്നു എന്നും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പാലസ്തീന് വേണ്ടി
മുതലക്കണ്ണീർ ഒഴുക്കുന്ന കേരളത്തിലെ ഉൾപ്പെടെ ജിഹാദികളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം പലപ്പോഴും ഭയത്തോടുകൂടി കണ്ടിരുന്നതുമാണ് ബെഞ്ചമിൻ നെതന്യാഹു. ബെഞ്ചമിൻ നെതന്യാഹു വരേണ്ടത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള പല ലോകരാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇസ്രായേലിൽ രാഷ്ട്രീയ പ്രതിസന്ധി അവസാനിക്കുന്നു. നിലവിലുള്ള സാമ്പത്തികവും അതുപോലെ തന്നെ രാഷ്ട്രീയവുമായ വെല്ലുവിളികൾ അത് നേരിടാൻ പര്യാപ്തമായ അല്ലെങ്കിൽ അതിന് നേരിടാൻ പറ്റിയ ഒരു നേതാവാണ് നെതന്യാഹു. കൂട്ടുകക്ഷികളെ ഘടകകക്ഷികളെ വളരെ ഐക്യത്തോടുകൂടി കൊണ്ടുപോകാൻ സാധിക്കുന്ന നേതാവാണ്. ഒപ്പം ഇന്ത്യയുമായി ഊഷ്മള ബന്ധം പുലർത്തുന്ന നേതാവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ വലിയ സ്വീകാര്യത അന്താരാഷ്ട്ര തലത്തിൽ നെതന്യാഹുവിന് ലഭിക്കുന്നു. എന്തായാലും ഇസ്രായേൽ ജനത നെതന്യാഹുവിനെ വീണ്ടും അധികാരത്തിലെത്തിക്കുന്നു എന്നുള്ള സൂചനകളാണ് അവിടെ നിന്ന് വരുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് നെതന്യാഹുവിൻ്റെ ലിക്വിഡ് പാർട്ടി ഏതാണ്ട് 65 സീറ്റുകൾ വരെ നേടിയേക്കാം. ലിക്വിഡ് പാർട്ടിയും അതുപോലെ തന്നെ ആ പാർട്ടി നേതൃത്വം നൽകുന്ന മുന്നണിയും 65 സീറ്റുകൾ വരെ നേടിയേക്കാം എന്നാണ് സൂചനകൾ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.